അറബ് ലോകത്തു നിന്ന് ആദ്യ ദീർഘകാല ബഹിരാകാശ ദൌത്യത്തിനായി ഇമിറാത്തി ബഹിരാകാശ സഞ്ചാരി സുൽത്താൻ അൽ നയാദി അടുത്ത മാസം പുറപ്പെടും. February 26 ആരംഭിക്കുന്ന ദൌത്യം 6 മാസം നീണ്ടു നിൽക്കും. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിലാണ് സുൽത്താൻ അൽ നയാദി ബഹിരാകാശത്തേക്ക് യാത്ര തിരിക്കുക. നാസയുടെ മിഷൻ കമാൻഡർ സ്റ്റീഫൻ ബോവൻ, പൈലറ്റ് വാറൻ ഹോബർഗ്, റഷ്യയുടെ ആൻഡ്രേ ഫെഡിയാവേവ് എന്നിവരാണ് സുൽത്താന് ഒപ്പമുണ്ടാവുക. 6 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന നയാദി UE ആസ്ട്രോണറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള നിരവധി പരീക്ഷണങ്ങളുടെയും ഭാഗമാകും. 5 വർഷത്തിലധികം നീണ്ട പരിശീലനം പൂർത്തിയാക്കിയാണ് സുൽത്താൻ അൽ നയാദി ദൗത്യത്തിന് പുറപ്പെടുന്നത്. 2019 UE ആദ്യമായി ബഹിരാകാശത്തേക്ക് മനുഷ്യനെ എത്തിച്ചത്. അന്ന് നടന്ന ആദ്യ ദൗത്യത്തിൽ ഹസാൽ മൻസൂരി 8 ദിവസം ബഹിരാകാശ കേന്ദ്രത്തിൽ ചെലവഴിച്ച് വിജയകരമായി തിരിച്ചെത്തിയിരുന്നു. അറബ് ലോകത്തെ ആദ്യ ചൊവ്വാ ദൗത്യം വിജയകരമായി വിക്ഷേപിച്ച രാജ്യമെന്ന പദവി UAE സ്വന്തമാണ്. കൂടാതെ അറബ് ലോകത്തെ ആദ്യ ചാന്ദ്ര ദൗത്യമായ റാഷിദ് റോവർ വിജയകരമായ കുതിപ്പ് തുടരുകയുമാണ്. ഏറ്റവും ഒടുവിൽ അറബ് ലോകത്തെ ആദ്യത്തെ ദീർഘകാല ബഹിരാകാശ സഞ്ചാര ദൗത്യവും UAE സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ്. 24 ദുബായ്.